ഹലോ ഫ്രണ്ട്സ്, ദ ഗല്ലി ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന്റെ ജയിൽ നോമിനേഷൻ ആയിരുന്നു കുറച്ച് മുമ്പ് കഴിഞ്ഞിരുന്നത്. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ബ്ലെസ്ലി, ഡോക്ടർ റോബിൻ, ലക്ഷ്മിപ്രിയ എന്നിവരായിരുന്നു. ഡോക്ടർ റോബിന് 12 വോട്ടും ബ്ലെസ്ലിക്ക് 12 വോട്ടും ലക്ഷ്മിപ്രിയക്ക് 7 വോട്ടുമായിരുന്നു ലഭിച്ചിരുന്നത്. ഏതായാലും ജയിലിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ജയിൽ ടാസ്കിന് മുമ്പ് ഡോക്ടർ റോബിൻ ബ്ലെസ്ലിയോട് പറഞ്ഞു, നീ ജയിക്കണം, ഞാനും ലക്ഷ്മിപ്രിയയും ജയിലിലേക്ക് പോവാം എന്നാണ് ഡോക്ടർ റോബിൻ ഓൾറെഡി ബ്ലെസ്ലിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ ബ്ലെസ്ലി പറഞ്ഞു, ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്, അപ്പോൾ എല്ലാവരും തനിയെ ഗെയിം കളിക്കണം, ഞാൻ എൻ്റെ ഗെയിം കളിക്കും, ഞാൻ ജയിക്കും. ലക്ഷ്മിപ്രിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഡോക്ടർ റോബിനോട് ബ്ലെസ്ലി ചോദിക്കുകയുണ്ടായി. പക്ഷേ അത് ഡോക്ടർ റോബിൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ജയിലിലേക്ക് പോകാമെന്ന്. ഏതായാലും ടാസ്കിൽ വളരെ അലസമായ പ്രകടനമാണ് ഡോക്ടർ റോബിൻ കാഴ്ചവെച്ചത്. ഒരു തവണ പോലും ടാസ്കിൽ ജയിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക പോലും ചെയ്തിട്ടില്ല ഡോക്ടർ റോബിൻ. ഏതായാലും ബ്ലെസ്ലി വളരെ ഗംഭീരമായിട്ട് ഗെയിം കളിക്കുകയും അതേപോലെ തന്നെ ലക്ഷ്മിപ്രിയയും മാക്സിമം എഫോർട്ട് എടുക്കുകയും ചെയ്തു. ഏതായാലും ബിഗ് ബോസ് ഇവിടെ കളിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് ലക്ഷ്മിപ്രിയയ്ക്ക് ടൈം കൊടുക്കുകയും ടൈം കൊടുത്ത് 2 തവണ ബോൾ ഇട്ടതിന് ശേഷം ബസർ അടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത് ഇതായിരുന്നു, അലസമായ കളിച്ച ഡോക്ടർ റോബിൻ ഒറ്റയ്ക്ക് ജയിലിലേക്ക് പോകണം എന്നായിരുന്നു ബിഗ് ബോസിൻ്റെ തീരുമാനം. ശരിക്കും ഇത് വരുന്ന ലാലട്ടൻ്റെ എപ്പിസോഡിൽ ഡോക്ടർ റോബിന് പണി കിട്ടുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അലസമായ ഗെയിം കളിച്ചു, ഒരു തവണ പോലും ഡോക്ടർ ഒന്ന് ട്രൈ പോലും ചെയ്തില്ല. ഡോക്ടർ മനഃപൂർവ്വം ജയിലിലേക്ക് പോകാൻ വേണ്ടി ലക്ഷ്മിപ്രിയയുടെ കൂടെ പോകാൻ വേണ്ടിയായിരുന്നു ഡോക്ടർ ട്രൈ ചെയ്തത്. എന്നാൽ ലക്ഷ്മിപ്രിയ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് ബിഗ് ബോസ് കളിച്ച ഒരു കളി തന്നെയാണ്. ഏതായാലും ഡോക്ടർ റോബിന് ഈ തവണത്തെ ഈ ഗെയിം കാരണം ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വരുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അതോ ഇത് ഡോക്ടറിൻ്റെ ഒരു സ്ട്രാറ്റജി ആണോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.